നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ തുടങ്ങാനിരിക്കവേ എട്ടാം പ്രതിയും പ്രമുഖ നടനുമായ ദിലീപിന് വൻ തിരിച്ചടി. എഫ് എസ് എൽ റിപ്പോർട്ട് വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. നടന് സംവിധായകനും ദിലീപിൻ്റെ മുൻ സുഹൃത്തുമായ ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിനും മാധ്യമങ്ങൾക്കും കൈമാറിയ ശബ്ദ സംഭാഷണങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ നേരത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിൻ്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിലീപിൻ്റേത് തന്നെയാണ് ഈ ശബ്ദ സന്ദേശങ്ങളെന്ന് എഫ് എസ് എൽ റിപ്പോർട്ടിൽ പറയുന്നു. ശബ്ദരേഖ വ്യാജമല്ല, കൃത്രിമം നടന്നിട്ടില്ലെന്നും പരിശോധനാ ഫലം വ്യക്തമാക്കുന്നു. ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്യുകയും നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അന്വേഷണ സംഘത്തിന് കൈമാറിയതിന് പിന്നാലെ ബാലചന്ദ്രകുമാർ ഈ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ബാലചന്ദ്രകുമാർ നൽകിയ സംഭാഷണങ്ങളിലെ ശബ്ദങ്ങൾ ദിലീപിൻ്റെയും സഹോദരൻ അനൂപ്, സുരാജ്, അപ്പു, ശരത് എന്നിവരുടേതുമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 40 ശബ്ദ ശകലങ്ങളാണ് ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അതേസമയം അത് വ്യാജവും മിമിക്രി താരങ്ങളെ ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും പ്രതിയുടെ അഭിഭാഷകൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ശബ്ദ സംഭാഷണത്തിൽ ഒരു തരത്തിലുള്ള കൃത്രിമത്വവും നടന്നിട്ടില്ലെന്ന് ബാലചന്ദ്രകുമാർ അന്നേ വ്യക്തമാക്കി. എഫ് എസ് എൽ റിപ്പോർട്ടും ഇത് ശരിവയ്ക്കുന്നു. ബാലചന്ദ്രകുമാർ സൂചിപ്പിച്ച അതേ ദിവസം തന്നെയാണ് സംഭാഷണം റെക്കോർഡ് ചെയ്തത്. അവ എഡിറ്റ് ചെയ്തിട്ടില്ലെന്നും എഫ് എസ് എൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ദിലീപ്, അനൂപ്, അപ്പു, സുരാജ്, ശരത് എന്നിവരുടെ ശബ്ദങ്ങൾ പരിശോധനയുടെ ഭാഗമായി ശേഖരിക്കുകയും ചെയ്തിരുന്നു. എത്രമാത്രം മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും. ഇതാണ് എഫ് എസ് എൽ റിപ്പോർട്ടിലെ ഫലം സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളും ദിലീപ് നടത്തിയിരുന്നു. ആ അട്ടിമറി ശ്രമങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് എഫ് എസ് എൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ ദിലീപ് കൈ മെയ് മറന്ന് പ്രവർത്തിച്ചു. പണവും മസിൽ പവറും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചു. എന്നാൽ ഇപ്പോഴിതാ ദിലീപിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് എഫ് എസ് എൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആടിനെ പട്ടിയാക്കാൻ കഴിയുമോ എന്നതാണ് ഇതുവരെ ദിലീപ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കാരണം എങ്ങനെയും ഏത് വിധത്തിലും കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് അയാൾ തിരഞ്ഞത്. സാക്ഷികളെയൊക്കെ പണം കൊടുത്ത് വിലയ്ക്കെടുത്തു. 20 സാക്ഷികളാണ് ആദ്യഘട്ടത്തിൽ കൂറുമാറിയത്. ആദ്യഘട്ടത്തിൽ കൂറുമാറിയ സാക്ഷികൾ തിരികെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ കൂറുമാറിയ സാക്ഷികൾ ക്രൈംബ്രാഞ്ചിൻ്റെ തിരികെ എത്തിയിരിക്കുന്നു. മാത്രമല്ല എഫ് എസ് എൽ റിപ്പോർട്ട് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയും ചെയ്യുന്നു. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എഫ് എസ് എൽ റിപ്പോർട്ട്. ദിലീപ് ഈ കേസിൽ അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. താൻ രക്ഷപ്പെട്ടു പോകും എന്നുള്ള ആത്മവിശ്വാസം ദിലീപിന് ഉണ്ടായിരുന്നു. പക്ഷേ ആത്മവിശ്വാസങ്ങളെല്ലാം തകർത്ത് തരിപ്പണമായിരിക്കുകയാണ്. വിചാരണ കോടതി ജഡ്ജി ദിലീപിന് അനുകൂലമായി നിലപാട് എടുക്കുന്നതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു പോകും എന്ന് അദ്ദേഹം പലപ്പോഴും പ്രതീക്ഷിച്ചു. പക്ഷേ എഫ് എസ് എൽ റിപ്പോർട്ടിനെ തള്ളിക്കളയാൻ വിചാരണ കോടതി ജഡ്ജിക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.